സായ് കൃപയാൽ നമ്മൾ അദ്ധ്യായം മുപ്പത്തഞ്ച് വായിക്കുകയാണ് പരീക്ഷിച്ച് ഫലപ്രദമായി കണ്ടു കാക്ക മഹാജനിയുടെ സുഹൃത്തും മുതലാളിയും ബാന്ദ്രയിലെ ഉറക്കമില്ലാത്ത സംഭവം ബാൽ ബാലപട്ടീൽ നിവാസ്കർ ഈ അധ്യായവും മുദിയുടെ മഹാത്മ്യത്തെ പറ്റി തന്നെ പ്രതിപാദിക്കുന്നതിനോടുകൂടി ബാബയുടെ ര ബാബയെ രണ്ടു പ്രാവശ്യം പരീക്ഷിച്ചതിൽ ഫലപ്രദമായി കണ്ടതിനെയും പ്രതിപാദിക്കുന്നു മുഖൗര ആധ്യാത്മിക വിഷയങ്ങളിലും പരിശ്രമങ്ങളിലും ചേരുതിരിവ് പുരോഗമനത്തിന് വലിയ വിഘാതമാണ് ഭഗവാൻ അരൂപിയാണെന്ന് കുട്ടി ആഘോഷിക്കുന്നവർ ദൈവം സ്വ സ്വരൂപിയുവാണെന്നും പറയുന്നത് മിഥിയാണെന്നും ഋഷിമാർ വെറും മനുഷ്യന്മാരാണെന്നും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഋഷിമാരുടെ മുന്നിൽ എന്തിനെ നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കണം എന്നാണ് അവരുടെ വാദം മറ്റേ അഭിപ്രായഗതിക്കാർ പറയും സ്വന്തം സദ്ഗുരുവെ ഉപേക്ഷിച്ച് മറ്റു ഋഷിമാരെ എന്തു എന്തിനു വണങ്ങണം എന്ന് അത്തരം ആക്ഷേപങ്ങൾ സായിബാബയെപ്പറ്റി മുമ്പും എപ്പോൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ചിലർ പറയും അവർ ശ്രുദ്ധിയിൽ പോയപ്പോൾ ബാബ ദക്ഷിണ ചോദിച്ചെന്ന് ഋഷിമാർ ഇങ്ങനെ പണമുണ്ടാക്കുന്നോ നല്ലതാണോ അങ്ങനെ ചെയ്താൽ അവർക്ക് ഋഷിത്വം എവിടെ എന്നും എന്നും മറ്റും പക്ഷേ പല സംഭവങ്ങളിലും പുച്ഛിക്കാൻ ചെന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നതായിട്ടാണ് കാണാറുള്ളത് അത്തരം രണ്ട് സംഭവങ്ങളാണവ താഴെപ്പറയുന്നത് കാക്കാമഹാജനിയുടെ സുഹൃത്ത് മഹാജനിയുടെ ഒരു സുഹൃത്ത് അരൂപ അരൂപ ബ്രഹ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചിരുന്നതുകൊണ്ട് വിഗ്രഹാരാധന വെറുത്തിരുന്നു ജിജ്ഞാസ കൊണ്ട് രണ്ട് വ്യത്യസ്തകളിൽ വ്യവസ്ഥകളിന്മേൽ അയാൾ ശ്രുദ്ധിക്കു പോവാൻ കാക്കാ മഹാജനിയോട് സംഭവിച്ചു ഒന്ന് അയാൾ ബാബയെ നമസ്കരിക്കില്ല രണ്ട് ദക്ഷിണ കൊടുക്കില്ല ഈ വ്യവസ്ഥ സ്വീകരിച്ച് കാക്കയുടെ കാക്കയും സുഹൃത്തും ഒരു ശനിയാഴ്ച ബോംബെയിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച ശ്രദ്ധിയിലെത്തി അവർ മസ്ജിദിൻ്റെ ഒതുക്കി കയറാൻ തുടങ്ങുമ്പോൾ ബാബ പുതിയ ആളോട് ഓ സ്വാഗതം സർ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ച ശബ്ദം പ്രത്യേക തരത്തിലായിരുന്നു അത് അയാളുടെ അച്ഛൻ്റെ ശബ്ദത്തിലായിരുന്നു അയാൾ മരിച്ച അച്ഛനെ സ്മരിച്ച് അതീവ സന്തുഷ്ടനായി ആ ശബ്ദത്തിന് മാസ്മരിക ശക്തി തന്നെയാണ് ഉണ്ടായിരുന്നത് അതിശയിച്ച് അയാൾ പറഞ്ഞു ഇതെൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ് അയാൾ ഉടനെ കയറി ചെന്ന വ്യവസ്ഥയെല്ലാം മറന്ന് ബാബയുടെ കാൽക്കൽ തലവെച്ചു ബാബ രണ്ട് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു ഒരു പ്രാവശ്യം രാവിലെയും രണ്ടാമത്തെ പ്രാവശ്യം രാത്രി അവർ പോവാൻ അനുവാദം ചോദിക്കുമ്പോഴും പക്ഷേ കാക്കയോട് മാത്രമേ ചോദിച്ചുള്ളൂ അയാളുടെ സ്നേഹിതനോട് ചോദിച്ചതേയില്ല അയാൾ ഇയാൾ കാക്കയോട് ചോദിച്ചു നിങ്ങളോട് ബാബ രണ്ട് തവണ ദക്ഷിണ ചോദിച്ചു ഞാനപ്പം ഉണ്ടായിട്ട് എന്നെ എന്താണ് വിട്ടുകളഞ്ഞത് കാക്ക അതിന് ബാബയോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ബാബ അയാൾ എന്താണ് പറയുന്നതെന്ന് കാക്കയോട് ചോദിച്ചപ്പോൾ അയാൾ തന്നെ ബാബയോട് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാമോ എന്ന് ചോദിച്ചു നിനക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചില്ല ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തരാം എന്ന മറുപടിയും പറഞ്ഞു അപ്പോൾ അയാൾ കാക്ക കൊടുത്ത തുല്യ സംഖ്യ സംഖ്യയായ പതിനേഴ് ഉറുപ്പിയ ദക്ഷിണ കൊടുത്തു ബാബ അപ്പോൾ ഉപദേശമായി ഇങ്ങനെ പറഞ്ഞു നീ നാം തമ്മിലുള്ള വ്യത്യാസം മനസ്സിൽ നിന്നും അകറ്റണം എന്നാലേ നമുക്ക് മുഖത്തോട് മുഖം കാണാൻ കഴിയൂ ബാബ അവർക്ക് പോകാൻ അനുമതി നൽകി മഴക്കാരുണ്ടായിരുന്നിട്ടും അവരുടെ സുഖയാത്രയ്ക്ക് ബാബ ഉറപ്പ് കൊടുത്തു അവർ സുരക്ഷിതരായി ബോംബെയിലെത്തി അവർ വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ രണ്ട് കുരുവികൾ ചത്തുകിടക്കുന്നതാണ് ഒന്ന് ജനാലിയിലൂടെ മെല്ലെ പുറത്തേക്ക് പോകുന്നതായും കണ്ടു അപ്പോൾ അയാൾ ഒരു ജനലെങ്കിലും തുറന്നു വെച്ചിരുന്നെങ്കിൽ രണ്ട് കുരുവികളെയും രക്ഷിക്കാമായിരുന്നുവെന്ന് വിചാരിച്ചു അവ മരിച്ചെങ്കിലും മൂന്നാമത്തേതിനെങ്കിൽ രക്ഷിക്കാനാണ് അവരെ ബാബ പോകാൻ അനുവദിച്ചതെന്ന് സമാധാനിച്ചു കാക്കാ മഹാജനിയുടെ മുതലാളി കാക്ക ബോംബെയിലെ സോളി സോളിസിസ്റ്റർ ഫേമായ താക്കർ ധരം സി ജേതാഭായിലെ മാനേജറായിരുന്നു മുതലാളിയുടെ മുതലാളിയും മാനേജറും വളരെ ഇഷ്ടത്തിലായിരുന്നു മിസ്റ്റർ താക്കർക്ക് കാക്ക ഇടയ്ക്കിടെ ശ്രദ്ധിക്കു പോകുന്നതും ബാബ അനുവദിച്ചാൽ മാത്രം അവിടുന്ന് മടങ്ങി വരുന്നതും അറിയാമായിരുന്നു വെറും നിജ്ഞാസ നിജ്ഞാസയായാലും ബാബയെ പരീക്ഷിക്കാനുമായി ഷിംഗ് കൽപ്പനക്കാലത്ത് താക്കറും കാക്കയും കൂടി ശ്രുതിക്ക് പോകാൻ നിശ്ചയിച്ചു കാക്ക എപ്പോൾ മടങ്ങുമെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തതുകൊണ്ട് അയാൾ വേറൊരാളെയും കൂട്ടി കൂടി തുണക്കി കൂട്ടി മൂന്നുപേരും കൂടി യാത്രയായി കാക്ക വഴിക്ക് വെച്ച് ബാബയ്ക്ക് കാണിക്ക വയ്ക്കാനായി രണ്ടു സേർ ഉണങ്ങിയ കുരുവുള്ള മുന്തിരിങ്ങ വാങ്ങി അവർ യഥാസമയം ശൃത്തിയിലെത്തി ദർശനത്തിനായി മസ്ജിദിലേക്ക് പോയി അപ്പോൾ ബാബ സാഹേബ് താർക്കാടിനെ അവിടെ കണ്ട് താക്കർ അയാളോട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു അയാൾ ദർശനത്തിനാണെന്ന് പറഞ്ഞപ്പോൾ താക്കർ അയാളുടെ അവിടെ അതിശയങ്ങൾ നടക്കുന്നുണ്ടോ എന്നായി താ താർക്കാട് തൻ്റെ അതിന് തൻ്റെ ഉപദേശം ഉദ്ദേശം അതല്ലെന്നും ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടുമെന്നും മറുപടി പറഞ്ഞു കാക്ക അപ്പോൾ ബാബയെ നമസ്കരിച്ച് മുന്തിരിങ്ങ കൊടുത്തു ബാബ അതെല്ലാം അതെല്ലാവർക്കും കൊടു കൊടുക്കാൻ പറഞ്ഞു താക്കർക്ക് കുറച്ച് കിട്ടി അയാൾ മുന്തിരിങ്ങ അയാൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ലായിരുന്നു അവർ അവർക്കഴുകി വൃത്തിയാക്കാതെ തിന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവ കഴുകി വൃത്തിയാക്കാതെ തിന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് എന്തു ചെയ്യണമെന്നായി ചെയ്യണമെന്നായി അത് തിന്നാനും വയ്യ ഉപേക്ഷിക്കാൻ നിവർത്തിയുമില്ല എല്ലാവരും ചെയ്യുന്ന പോലെ വായിലേ കിട്ടെങ്കിലും കുരു എന്തു ചെയ്യണമെന്നായി അത് മസ്ജിദിലെ നിലത്തു തുപ്പാൻ പാടില്ലാത്തതുകൊണ്ട് അയാളുടെ തൃപ്തിക്ക് വിരുദ്ധമാണെങ്കിലും പോക്കറ്റിലിട്ടു അയാൾ ഇങ്ങനെ വിചാരിച്ചു ബാബ സിദ്ധനാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് എനിക്ക് മുന്തിരിങ്ങ തന്നു ഈ വിചാരം മനസ്സിൽ ഉദിച്ച ഉടനെ ബാബ കുറെ കൂടി മുന്തിരിങ്ങ കൊടുത്തു അയാൾ തിന്നാൻ പറ്റാതെ കയ്യിൽ വെച്ചപ്പോൾ അപ്പോൾ ബാബ അയാളോട് തിന്നാൻ പറഞ്ഞു അയാൾ അനുസരിച്ച് തിന്നപ്പോൾ അതൊക്കെ കുരുവില്ലാത്തവയായിരുന്നു അയാൾക്ക് അതിശയങ്ങൾ കാണാൻ ആഗ്രഹം വന്നതിന് അതാ ഒരു അതിശയം സംഭവിച്ചു ബാബ അയാളുടെ ചിന്ത മനസ്സിലാക്കി അയാൾക്ക് കിട്ടിയ മുന്തിരിങ്ങ മാത്രം കുരു ഇല്ലാതാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി പിന്നെയും പരീക്ഷിക്കാൻ അടുത്തിരുന്ന താക്ക താക്കാർഡിനോട് അപ്പോൾ കിട്ടിയ മുന്തിരിങ്ങ ഏദിനമാണെന്ന് ചോദിച്ചതിന് അയാൾ കുരുവുള്ള തരമാണെന്ന് മറുപടി കൊടുത്തു ഇത് കേട്ടപ്പോൾ താക്കർ കൂടുതൽ വിസ്മയിച്ചു വീണ്ടും അയാളുടെ വിശ്വാസം ഉറപ്പിക്കാനായി അയാൾ ഒരു പരീക്ഷണവും കൂടി നടത്തി ഇനി മുന്തിരിങ്ങ കൊടുക്കുമ്പോൾ കാക്കയ്ക്ക് ആദ്യം കൊടുത്താൽ കൊടുത്താൽ ബാബ ഒരു ശരിക്കുള്ള സിദ്ധനാണെന്ന് അയാൾ മനസ്സിൽ കരുതി ഇത് മനസ്സിലാക്കി ബാബ ആദ്യം കാക്കയ്ക്ക് കൊടുക്കാൻ ഉത്തരവിട്ടു ഈ തെളിവുകൾ ബാ താക്കറെ തൃപ്തിപ്പെടുത്തി പിന്നെ ശ്യാമ താക്കറെ ബാബയ്ക്ക് അയാൾ കാക്കയുടെ മുതലാളിയാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ഇങ്ങനെ കാക്കയുടെ മുതലാളിയാവും അയാളുടെ മുതലാളി വേറെ വേറെ വേറെയാളുണ്ടല്ലോ എന്നാണ് ബാബ പറഞ്ഞത് കാക്കയെ അതിഷ്ടപ്പെട്ടു താക്കറെല്ലാം പറഞ്ഞു ബാബയെ നമസ്കരിച്ച് വാടയിലേക്ക് മടങ്ങി മധ്യാ ആരതിക്ക് ശേഷം അവരെല്ലാം മടങ്ങിപ്പോവാൻ ബാബയുടെ അനുമതി ചോദിക്കാനായി മസ്ജിദിലേക്ക് വന്നു ശ്യാമ അവർക്ക് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ ബാബ താഴെ പ്രസ്താവിക്കും പ്രകാരം പറഞ്ഞു ഒരു ചഞ്ചല മനസ്കനായ മാന്യൻ ഉണ്ടായിരുന്നു അയാൾക്ക് ആരോഗ്യവും ധനവും ഉണ്ടായിരുന്നതിനാൽ മാനസികമായും ശാരീരികമായും വിഷമങ്ങളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല പക്ഷേ വേണ്ടാത്ത കാര്യങ്ങളും കുഴപ്പങ്ങളും എല്ലാം തലയിൽ വെച്ചുകെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്ന് അയാൾ സ്വന്തം മനഃശാന്തി കളഞ്ഞു കുളിച്ചിരുന്നു ചിലപ്പോൾ അയാൾ ഒരു ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിക്കും വീണ്ടും എടുത്തുപേറും അയാളുടെ മനസ്സിന് സ്ഥൈര്യം എന്ത എന്ത് എന്നതറിയില്ലായിരുന്നു അയാളുടെ സ്ഥിതി കണ്ട് പാവം തോന്നി ഞാൻ പറഞ്ഞു ഇനി നിന്റെ വിശ്വാസം നിനക്കിഷ്ടമുള്ള എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തുക എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഏതെങ്കിലും ഒരിട തുറച്ചിരിക്കുക താക്കർക്ക് ഈ വാക്കുകൾ തന്നെപ്പറ്റി വിവരണമാണെന്ന് ഉടനെ മനസ്സിലാക്കി അയാൾക്ക് കാക്കയുടെ കൂടെ മടങ്ങിപ്പോരണമെന്നുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് അത്ര വേഗം അനുമതി കൊടുക്കുമെന്ന് കൊടുക്കുമെന്ന് ആരും ധരിച്ചിരുന്നില്ല ബാബ ഈ ആഗ്രഹം മനസ്സിലാക്കി കാക്കയോട് അയാളുടെ കൂടെ പൊയ്ക്കൊള്ളാൻ അനുവദിച്ചു താക്കർക്ക് ബാബ മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടിയായി പിന്നീട് ബാബ കാക്കയോട് പതിനഞ്ച് ക ദക്ഷിണ ചോദിച്ചു വാങ്ങി ബാബ കാക്കയോട് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരുത്തനിൽ നിന്ന് ഒരു റുപ്യ ദക്ഷിണ വാങ്ങിയാൽ അതിൻ്റെ പത്തിരട്ടി മടക്കി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാനൊന്നും വെറുതെ സ്വീകരിക്കില്ല ഞാൻ വ്യവസ്ഥയില്ലാതെ എല്ലാവരോടും ചോദിക്കുകയുമില്ല ഫക്കീർ ചൂണ്ടി കാണിക്കുന്നവരോട് മാത്രമേ ഞാൻ ചോദിച്ചു വാങ്ങുകയുള്ളൂ ആരെങ്കിലും മുജ്ജന്മത്തിൽ ഫക്കീറിന് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പണം സ്വീകരിക്കും ദാതാവ് തരുന്നു അതായത് വിത്ത് വിതയ്ക്കുന്നു അത് കൂടുതൽ മേനിയുള്ള ഒരു കൊയ്ത്ത് ഭാവിയിൽ നടത്തുവാനാണ് ധനം ധർമ്മത്തിൻ്റെ ഉപാധിയാകണം അത് സ്വന്തം സഹത്തിനു വിനിയോഗിച്ചാൽ വെറുതെ കളഞ്ഞതിന് ഫലമാണ് മുമ്പ് കൊടുത്തു വെച്ചിരിക്ക കൊടുത്തു വെച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കിട്ടില്ല അത് കിട്ടാനുള്ള ഉത്തമ മാർഗം കൊടുക്കലാണ് ദക്ഷിണ കൊണ്ട് വൈരാഗ്യം വൈരാഗ്യവും വൈരാഗ്യം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വളർത്തപ്പെടും ഒന്നുകൊണ്ട് പത്ത് വാങ്ങുക ഇത് കേട്ട് കൊടുക്കൽ കൊടുക്കില്ലെന്ന തീരുമാനം മറന്ന് താക്കർ തന്ന പതിനഞ്ച് ബാബയുടെ കയ്യിൽ കൊടുത്തു ശുദ്ധിയിൽ വന്നതുകൊണ്ട് എല്ലാ സംശയവും തീർന്ന് പലതും പഠിച്ച് പഠിച്ചു എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ബാബയുടെ സാമർഥ്യം ഒന്ന് വേറെ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരുന്നെങ്കിലും ബാബ അവയിൽ പരിപൂർണ പരിപൂർണ നിസംഗനാണ് ആരെങ്കിലും നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ദക്ഷിണ കൊടുത്താലും ഇല്ലെങ്കിലും എല്ലാം ബാബയ്ക്ക് ഒരുപോലെയാണ് ആരോടും ബാബ ബഹുമാനക്കുറവ് കാണിക്കില്ല ആരാധിക്കുന്നത് കൊണ്ട് സന്തോഷമോ അപരാധിക്കുന്നത് കൊണ്ട് സങ്കടമോ ഇല്ല ദുഃ സുഖ ദുഃഖാദികൾ നിന്ന് ദ്വന്ദങ്ങളെ ബാബ ജയിച്ചിരുന്നു ഉറക്കം വരാത്ത കേസ് ബാന്ദ്രയിലെ ബന്ദ്രയിലെ കായസ്ത പ്രഭു ഗോത്രത്തിലെ ഒരാൾക്ക് ദീർഘകാലമായി ഉറക്കം വരാത്ത സൂക്കേടായിരുന്നു ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ അയാളുടെ മരിച്ചുപോയ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് അയാളെ കലശലായി ചീത്ത പറയും ഇത് ഉറക്കം കളഞ്ഞ് രാത്രി മുഴുവൻ വിശ്രമമില്ലാതാക്കി തീർക്കും എല്ലാ രാത്രിയിലും ഇങ്ങനെ നടക്കും അയാൾക്ക് എന്ത് വേണമെന്നറിയാതെയായി ഒരു ദിവസം ഇക്കാര്യം അയാൾ ഒരു ബാപഭക്തനോട് പറഞ്ഞു അയാൾ അയാൾക്കറിയാവുന്ന ഒരേ ഒരു പ്രതിവിധി ഉതിയാണെന്നും പറഞ്ഞു കുറച്ച് ഉതി കൊടുത്ത് കിടക്കാൻ പോകുമ്പോൾ നെറ്റിയിൽ തൊടാൻ ഉദിയുടെ പൊതി തലയാണക്കിടയിൽ വെക്കാനും പറഞ്ഞു അയാൾ ഇപ്രകാരം ചെയ്തു നോക്കിയപ്പോൾ യാതൊരു ഉപദ്രവവും ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് അതീവ സന്തുഷ്ടനായി അയാൾ ഇപ്രകാരം തുടർച്ചയായി ചെയ്തുകൊണ്ട് സായിയെ സ്മരിച്ചു പിന്നീട് അയാൾ സായിബാബയുടെ ഒരു പടം പടം കിട്ടിയത് കിടപ്പറയുടെ ചുമരിൽ തൂക്കി ദിവസവും ആരാധിക്കാനും വ്യാഴാഴ്ചകളിൽ മാല ചാർത്തി നൈവേദ്യം പൂജിക്കാനും തുടങ്ങി പിന്നീട് അയാൾക്ക് എല്ലാ ശരിപ്പെട്ട മുൻകാലങ്ങളിലെ കഷ്ടതകൾ എല്ലാം വിസ്മരിച്ചു ബാലാജി പട്ടീൽ നേവാസ്കർ ഇയാൾ ബാബയുടെ വലിയ ഭക്തനായിരുന്നു അയാൾക്ക് ഒന്നാന്തരം നിഷ്കാമ സേവനം ചെയ്തിരുന്നു ബാബ നിത്യവും സഞ്ചരിക്കാറുള്ള ശ്രുദ്ധിയിലെ എല്ലാ വഴികളും അയാൾ അടിച്ചുവാരി വൃത്തിയാക്കുമായിരുന്നു അതിനുശേഷം ഇയാൾക്കു ശേഷം ഈ പ്രവൃത്തി രാധാകൃഷ്ണമായി എന്നൊരു സ്ത്രീ ഏറ്റെടുക്കുകയും ശേഷം അബ്ദുള്ള ആ പണി ചെയ്യുകയും ചെയ്തു ബാലാജി കൊയ്ത്തു കഴിഞ്ഞാൽ മുഴുവൻ ധാന്യവും കൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുക്കും ബാബ അതിൽ നിന്ന് നെന്തു കൊടുക്കുന്നു അതുകൊണ്ടുപോയി അയാളും കുടുംബവും കഴിഞ്ഞുകൂടും ഇത് അയാളെ വളരെ കാലം ജീവിതാവസാനം വരെ തുടരുകയും കാലശേഷം അയാളുടെ മകനും ഇപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു ഉദിയുടെ ശക്തിയും ഫലവും ഒരിക്കൽ ബാലാജിയുടെ ശ്രാദ്ധ ദിവസം കുറെ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി സദ്യ ഒരുക്കി ദക്ഷിണ സമയത്ത് നോക്കുമ്പോൾ പ്രതീക്ഷത്തിലും മൂന്നിരട്ടി ആളുകൾ വന്നിട്ടുണ്ട് നെവാസ്കരുടെ ഭാര്യ ആകെ കുഴങ്ങി സദ്യ ഒരുക്കിയതിൽ തികയാതെ വന്നാൽ കുടുംബത്തിന്റെ മാനം കെട്ടുപോകുമല്ലോ അയാളുടെ ഭർത്താവിന്റെ അമ്മ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട നമ്മുടെ ഇത് നമ്മുടേതല്ല സായിയുടെ ഭക്ഷണമാണ് എല്ലാ പാത്രവും തുണി കൊണ്ടടച്ച് അതിൽ കുറച്ച് ഉതി ഉതി വിതറി തുണി നീക്കാതെ അതിൽ നിന്ന് വിളമ്പുക സായി നമ്മെ അപമാനിക്കത്തിൽ അപമാനത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് നിർദ്ദേശിച്ചു അവരോ അവരോ അപ്രകാരം ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടത്ര വിളമ്പാനം ഉണ്ടായി എന്ന് മാത്രമല്ല ധാരാളം പദാർത്ഥങ്ങൾ ബാക്കിയുമായി ഗാഠമായി സേവിച്ചാൽ ഫലം അതനുസരിച്ച് കിട്ടും എന്നതും ഇതിൽ തെളിയിക്കപ്പെട്ടു സായി സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കൽ ശ്രുദ്ധിയിലെ രഘു പട്ടേൽ നിവെയ്സിലെ ബാലാജി പട്ടേലിൻ്റെ അടുക്കലേക്ക് പോയി അന്നു രാത്രി ഒരു സർപ്പം തൊഴുത്തിൽ കിടന്ന് ഊന്നുന്നതായി അയാൾ കണ്ടു കാലുകൾ ഭയന്ന് അമ്പരന്ന് തുടങ്ങി എല്ലാവരും ഭയപ്പെട്ട് ഭയന്നെങ്കിലും ബാലാജി സായി ബാബ സർപ്പരൂപത്തിൽ വന്നതാണെന്ന് തീരുമാനിച്ചു തീരെ ഭയപ്പെടാതെ ഒരു കോപ്പ പാൽ കൊണ്ടുവന്ന് വെച്ച് അയാൾ പറഞ്ഞു ബാബ എന്തിനാണ് ഇവിടെ അവിടുന്ന് ഊതി ശബ്ദമുണ്ടാക്കുന്നു ഞങ്ങളെ ഭയപ്പെടുത്താലാണോ അവിടുത്തെ ആവശ്യം ചാന്ദന ഈ കോപ്പയിലെ പാൽ കുടിച്ചാലും ഇത് പറഞ്ഞ അയാൾ യാതൊരു പകർച്ചയും ഇല്ലാതെ അടുത്തിരുന്ന് അടുത്തിരുന്ന് മറ്റുള്ളവർ ഭയന്ന് ഇതീകർത്തവ്യതാമൂടരായി കുറച്ചു സമയത്തിനകം സർപ്പം എവിടെ പോയെന്നറിഞ്ഞില്ല അത് അപ്രത്യക്ഷമായി തൊഴുത്തിൽ തിരിഞ്ഞിട്ടും അതിനെ കണ്ടില്ല ബാലാജിക്ക് രണ്ട് ഭാര്യമാര ഭാര്യമാരും അവരിൽ മക്കളുമുണ്ടായിരുന്നു അവരിടക്കിടയ്ക്ക് ശ്രുദ്ധിയിൽ പോയി ബാബയെ ദർശനം ചെയ്തിരുന്നു അപ്പോൾ ബാബ അവർക്ക് സാരി മുതലായ വസ്ത്രങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു ശ്രീ സായിയെ നമിക്കുവൻ ലോകശാന്തി ഭവിക്കട്ടെ